ഇപ്പോൾ മോൻസൺ മാവുങ്കൽ കേസിൽ പരാതിക്കാരനായ ഷമീർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് കാലത്താണ് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽസും കിട്ടിയത്. 1600 പേജ് ഉണ്ട്. അതിൽ ഞാൻ പ്രഥമ ദിശ നോക്കിയപ്പോൾ ഏകദേശം 6 ട്രാൻസാക്ഷൻ 50,000 രൂപ മുതൽ അങ്ങനെയുള്ള 6 ട്രാൻസാക്ഷൻ ഇതിൽ കാണുന്നുണ്ട്. കൂടാതെ ഈ സി ഐ ആയിട്ടുള്ള അനന്തലാലിൻ്റെ ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്. 1,00,000 രൂപ മുതലുള്ള 2 ട്രാൻസാക്ഷൻ നിലവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടാതെ എ ബി വിബിൻ്റെ ട്രാൻസാക്ഷൻ ഇതിൽ കാണുന്നുണ്ട്. അതുകൂടാതെ പിന്നെ അവിടെ വന്ന ഉന്നതരായ നിരവധി ആളുകളുടെ പേരുകൾ ഇതിൽ കാണുന്നുണ്ട്. അത് ആ വന്ന ആളുകൾ തന്നെയാണ് ആ പേരുകൾ എന്നുള്ളത് കൃത്യമാക്കി പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ കോടതിയിലും ഇനി ക്രൈംബ്രാഞ്ചിന് വല്ല മൊഴികളായിട്ടോ പരാതിയായിട്ടോ കൊടുക്കേണ്ടെങ്കിൽ അതും തുടർന്ന് ചെയ്യുന്നതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ സുധാകരൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പണം കൈമാറിയത്. കേന്ദ്രത്തിൽ ചില തടസ്സങ്ങളുണ്ട്, അത് മാറാനായി അന്ന് അദ്ദേഹം അതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ യു പി എ സർക്കാരിൻ്റെ സമയത്ത് ഏതോ ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. അത് മാറ്റിത്തരാമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇയാൾക്ക് പണം കൈമാറിയായിരുന്നു. അതായത് നിങ്ങൾ കൊടുത്ത, മോൺസിന് കൊടുത്ത പണത്തിൽ നിന്നും 1% സുധാകരന് കൈമാറിയിട്ടുള്ളതായിട്ട് അറിവാകും. അറിവോ തെളിവോ ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും 25 ലക്ഷം രൂപ മോൺസിൻ കൈപ്പറ്റി. അതിൻ്റെ ശേഷം 10 ലക്ഷം രൂപ സുധാകരൻ മോൺസണിൽ നിന്ന് വാങ്ങി എന്നതാണല്ലോ രഹസ്യമായി വന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടപാടുകാരിൽ നിന്ന് തട്ടിപ്പാക്കി എടുക്കുന്ന പണത്തിൽ നിന്നായിരിക്കല്ലോ ഈ 10 ലക്ഷം പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഞങ്ങൾ കൊടുത്ത പണം ഉൾപ്പെടെ ആയിരിക്കും അത് വന്നത്. ഇപ്പോൾ 2018 ആ പണം കൈമാറുന്നത് അനൂപാണ്. പിന്നെ അദ്ദേഹം ഈ ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമാണ് എന്നുള്ളതല്ല, ആ ഫിനാൻസ് കമ്മിറ്റിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്തി തരാമെന്നായിരുന്നു മോൺസൺ പറഞ്ഞത്. അത് മോൺസൺ അവിടെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് സുധാകരനെ കണ്ടതല്ല, അനൂപിനോട് മുൻകൂട്ടി പറഞ്ഞതാണ്. ഇന്ന ദിവസം വന്നാൽ അദ്ദേഹത്തെ നേരിട്ട് ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. മാത്രമല്ല ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് പരാതിക്കാരായ ആളുകളാണെന്ന് ഞാൻ തോന്നുന്നു, 3 പേർ മാറിയിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. തികച്ചും തെറ്റായ കാര്യമാണ്. അദ്ദേഹവും പരാതിക്കാരനായ അനൂപും മോൺസണും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അദ്ദേഹം. പക്ഷേ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അത് ഒരു നടനാണ് എന്നും ഒക്കെയാണ്. അതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങളെ വ്യാജ ചികിത്സക്കെതിരെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് പരാതി കൊടുക്കുമെന്നാണ്. ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മോൺസൺ എന്നോട് ക്ഷമ ചോദിച്ചതുകൊണ്ട് ഞാൻ അത് കേസിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. ഇന്ന് കൊച്ചിയിൽ നിന്ന് മീഡിയ പ്രവർത്തകർ മോൺസണിൽ സംസാരിച്ചപ്പോഴും മോൺസണും പറഞ്ഞത് സുധാകരന് പങ്കില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മോൺസൻ്റെ പേഴ്സണൽ ഡയറി ED കണ്ടെടുത്ത്, ED കൈവശമുണ്ട്. ED വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുമ്പോട്ട് കേസെടുത്തതും. ഞാൻ മനസ്സിലാക്കുന്നത് ED കൃത്യമായി ഈ കേസിലേക്കുള്ള ഒരു നടപടി ആരംഭിക്കുകയാണ്. അപ്പോൾ അമാന്തിച്ചാൽ ക്രൈംബ്രാഞ്ചിനും അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അവരും കൃത്യമായി അത്തരത്തിലുള്ള ഞങ്ങൾ ഉന്നയിച്ച ആളുകൾക്കെതിരെ പ്രതി ചേർത്ത് കേസുമായി മുമ്പോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര നാളായി സുരേന്ദ്രനെതിരെ ആരോപണം വന്ന്, ഇത്രയും നാളായി IG ലക്ഷ്മണയ്ക്കും DIGക്കെതിരെ ആരോപണം വന്ന്, ഏകദേശം 2 വർഷത്തിലധികമായി ഈ കേസ് ലൈവായിട്ട് നിന്നിട്ട്. IG ലക്ഷ്മണ തിരിച്ച് കയറുകയും ചെയ്തു, സർവീസിന് തിരിച്ച് കയറുകയും ചെയ്തു. ഇപ്പോഴേ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടോ താങ്കൾ സൂചിപ്പിച്ചതുകൊണ്ടോ ED ആക്കി തുടങ്ങിയതുകൊണ്ടാണോ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഒരു അനക്കം വെച്ചത്? അതിൽ നേരത്തെ ഈ കേസ് തുടക്കത്തിൽ വന്നപ്പോൾ മാധ്യമശ്രദ്ധ നല്ലൊരു ഘടകമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം, ഞങ്ങൾ കൊടുക്കുന്ന തെളിവുകളെല്ലാം മീഡിയ വഴി പുറത്തു വന്നതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടിയെടുക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ആ മീഡിയ ശ്രദ്ധ കുറഞ്ഞതിൻ്റെ ശേഷം കേസ് ഇവർ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഗൗരവമായി ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചതും സോജന ഈ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുകൂടിയാണ് തങ്ങളിൽ നിന്ന് പണം വാങ്ങിയത് എന്നുള്ള വാദം ആവർത്തിക്കുകയാണ് ഷമീർ. ഷമീർ ഈ കേസിൽ ഒരു പരാതിക്കാരൻ കൂടിയാണ്.